Malabara Ulkatil Kudinga, Police Sangam Tirichati, Patanga Udyogasa Sangamana, Vanatil Kudinga, Police Sanga Shemikanam, Vanatil Kudinga, Thunder Force Sangate, Tirichatan, Patanga Sangamayirnu, Poeda, Averana Sangate, Tirigi, Kanata Marim, Koda Manjumana, Vadi Titichan, Tirigi, Udyogasa Parano. I don't know Alatur Tayaraka reporter. Kartel Kudinga, Udyogasa Sangam, or Tirichatirikun and Nolanam, Sir Etherton Samagaram, I don't know, Yeru, the Utium, and the Irangana, and the Sambucha. സംഭവിച്ചത് എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ഇന്നലെ ഒരു 8 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മൾ ഈ കഞ്ചാവ് കൃഷി നശിപ്പിക്കാനായിട്ട് പോകാനുള്ള 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾക്ക് ഒരു ഗൈഡ് ഉണ്ടായിരുന്നു പിന്നെ മാത്രമല്ല ഞങ്ങൾക്ക് ജിപിഎസ് ഉണ്ടായിരുന്നു പക്ഷേ ജിപിഎസ് ഈ ജിപിഎസ് എന്ന് പറഞ്ഞാൽ ഈ ജിപിഎസ് ശരിക്കും പറഞ്ഞാൽ ഒരു സിൻക്രൺ ഈ അതിന്റെ ഒരു നെഗോഷിയേഷൻ തെറ്റാറുണ്ട് അതായത് നമ്മൾ ആ വഴി കാണിച്ചിരുന്നു പക്ഷേ അത് ചെല്ലുന്ന ഒരു മലയായിരിക്കും അതിന്റെ അപ്പുറത്ത് കടക്കാൻ പറ്റത്തില്ല അങ്ങനൊക്കെ ചില തെറ്റുകൾ പറ്റാം പക്ഷേ എന്തായാലും ഞങ്ങൾ ഒരു 2 മണിക്ക് അവിടെ ചെന്നു ഈ പറഞ്ഞ എക്സാക്ട് പൊസിഷനിൽ ചെന്നു പക്ഷേ നമുക്ക് അത് ജസ്റ്റ് അത് നമുക്ക് എന്താ മീൻസ് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നില്ല അവിടെ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോൾ അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേന് നല്ല മഞ്ഞിറങ്ങി തുടങ്ങി അപ്പോൾ നമുക്ക് തിരിച്ചു പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടായി ഞങ്ങൾ അവിടെ തന്നെ ഒരു LUP സെറ്റ് ചെയ്തു അങ്ങനെ അവിടെ ഇരുന്നു അപ്പോഴത്തേന് കുറേ കഴിയുമ്പോഴത്തേന് നല്ല ശക്തമായ മഴ പെയ്തു വഴി കാണുമ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഹോൾട്ട് ചെയ്തു പിന്നെ രാവിലെ ഞങ്ങൾ ഒരു 10 മണി ഒരു പിന്നെ അറിയിച്ചു ജില്ലാ പോലീസ് മേധാവിയും എല്ലാവരും അറിയിച്ചു അപ്പോൾ രാവിലെ തന്നെ 2 ടീമും വാളയാർ ഡിവിഷനിൽ നിന്നുള്ള ഫോറസ്റ്റ് ടീമും പിന്നെ കൊട്ടേക്കാട് ടീമും 2 ടീമും കൂടെ വന്നു ഈ 2 ടീമിലും മലമ്പുഴ പോലീസ് സ്റ്റേഷനിലെ പോലീസർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു സഹായിക്കാനായിട്ട് വരാനായിട്ടു അപ്പോൾ 2 ടീമും കൂടെ വന്നു പക്ഷേ ഞങ്ങളൊരു 10 മണി വരെ രാവിലെ ഞങ്ങൾ രാത്രി ഇരുന്ന സ്ഥലത്ത് തന്നെ ഹോൾട്ട് ചെയ്തു അതിനുശേഷം 10 മണിക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് നടന്നു ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെ അവരെ 2 മണിക്കൂർ കൂടുതൽ കഴിഞ്ഞു അന്നേരം പിന്നെ അവരെ കണ്ടെത്തി പിന്നെ അതിനുശേഷം തിരിച്ചുവിടത്തി ആനയും പുലിയൊക്കെയുള്ള കാടാണ് വാളയാറുള്ള സംഘം പോകുമ്പോൾ വഴിയിൽ ആനയൊക്കെ ഇടയ്ക്ക് വരുന്ന കണ്ടു അപ്പോൾ അത്തരത്തിൽ വല്ല ഒരു വന്യജീവികളുടെ ഒരു ഇതുണ്ടായിരുന്നു ആ നമുക്കങ്ങനെ ഉണ്ടായിട്ടില്ല അവരങ്ങനെ പറയുന്നു അവരുടെ ഫോറസ്റ്റർ ഒരു ഇക്ബാൽ ബാദുഷയും കൃഷ്ണൻകുട്ടിയും പറഞ്ഞു അവർക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു നമുക്കങ്ങനെ കണ്ടെത്താൻ കഴിയുന്നു പിന്നെ പാമ്പിനെയൊക്കെ കണ്ടു പാമ്പ് മറ്റു ജീവികൾ അതെല്ലാം കണ്ടായിരുന്നു വാളയാർ SI കൂടെ ഉണ്ട് എങ്ങനെയാണ് ഒരു അനുഭവം നല്ല അനുഭവമായിരുന്നു വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു കുഴപ്പമില്ല പിന്നെ പോലീസിൻ്റെ പണിയായതുകൊണ്ട് ആഹാരങ്ങളൊക്കെ ആഹാരമൊക്കെ ഉണ്ടായിരുന്നു കൈ ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്നുള്ള നല്ല മഴയും മഞ്ഞും ഉണ്ടായിരുന്നു അവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഇല്ലെങ്കിലും ഞങ്ങൾ പോലീസിന് തന്നെ അത് നേരത്തെ ട്രെയിനിങ് കിട്ടിയതുകൊണ്ട് അത് കൃത്യമായിട്ട് എന്തായാലും ഈ കഞ്ചാവ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഈ ഉദ്യോഗസ്ഥ സംഘത്തിൻ്റെ മുൻപിലുണ്ടായിരുന്ന കാര്യം കൃത്യമായ ഒരു രഹസ്യ വിവരമായിരുന്നു ഈ മേഖലയിൽ കഞ്ചാവ് കൃഷി വ്യാപകമായി ചെയ്യുന്നുണ്ട് എന്നുള്ളത് എങ്ങനെയായിരുന്നു ഒരു അനുഭവം എന്തായിരുന്നു ബഹുമാനപ്പെട്ട DVSP സാർക്ക് കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പോയത് ഇന്നലെ രാവിലെ ഒരു 9 മണിയോട് കൂടിയിട്ട് നമ്മൾ ഈ കവർ റൂട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ നേരെ പോയത് ചാക്കോള എസ്റ്റേറ്റ് വഴി വളയാർ മൈൻസ് വഴി ഉദ്യോഗസ്ഥൻ ഈ ഇതിന് ഓപ്പറേഷൻ നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥൻ DVSP CD ശ്രീനിവാസ് അദ്ദേഹം ചേരുകയാണ് എങ്ങനെയായിരുന്നു സാർ ഈ രഹസ്യവിവരം അവിടെ പോയപ്പോൾ കഞ്ചാവ് കൃഷി ഉണ്ടായിരുന്നു എന്താണ് അത് ഈ പ്രദേശം എന്ന് പറയുന്നത് പാറപ്പെട്ടി എന്ന് പറഞ്ഞൊരു കോളനി ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്ഥലമാണ് അപ്പോൾ അവിടെ കഞ്ചാവ് ചെടികൾ പാകമായിട്ട് നിൽക്കുന്നുവെന്നും അത് എത്രയും പെട്ടെന്ന് നമ്മൾ പോയിട്ട് വെട്ടി നശിപ്പിച്ചില്ലെങ്കിൽ അത് ഉടൻ തന്നെ വിപണനം ചെയ്യാനായിട്ട് സാധ്യതയുണ്ടെന്നുള്ള ഇൻഫർമേഷൻ ആയിരുന്നു അപ്പോൾ ഞങ്ങളത് കൂടുതൽ അതുകൊണ്ട് തന്നെ അതിലേക്ക് കൂടുതൽ മുന്നൊരുക്കങ്ങൾ നടത്താതെയാണ് പോയത് ആവശ്യം വേണ്ട മുന്നൊരുക്കങ്ങൾ മാത്രം നടത്തിയിട്ടുള്ളൂ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണി 1.5 മണി സമയത്ത് ആ പ്രദേശത്ത് ചെന്നപ്പം ഞങ്ങൾക്ക് അങ്ങനെ ചെടികൾ അവിടെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല ഉയർന്ന പ്രദേശത്ത് നിന്നിട്ട് ഞങ്ങൾ ബൈനോക്കുലർ വെച്ച് നോക്കിയതാണ് പക്ഷേ ചെടികളൊന്നും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല ഉടൻ തന്നെ അവിടെ നിന്ന് മടങ്ങി അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്ത് കഞ്ചാവ് ചെടികളെല്ലാം വെട്ടി നശിപ്പിച്ച് പെട്രോൾ ഡീസലൊക്കെ ഒഴിച്ച് കത്തിച്ചതിന് ശേഷം അവിടെ ഹാൾട്ട് ചെയ്ത് ഇന്ന് മാത്രമേ അവിടെ നിന്ന് പുറപ്പെടുമായിരുന്നുള്ളൂ അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സാധാരണ വനത്തിൽ പോകുമ്പോൾ ഈ ഗൂഗിൾ എർത്ത് മാപ്പ് ഉപയോഗിച്ചിട്ട് ആക്സസിബിൾ പോയിൻറ്റുകളെ മാത്രം കണക്ട് ചെയ്ത് ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇന്നലെയും അങ്ങോട്ട് പോയപ്പോഴങ്ങനെ തന്നെ പോയത് പക്ഷേ തിരിച്ചു വന്നപ്പോൾ വേറൊരു ത്രെട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് ലേശം റൂട്ട് ഡൈവേർട്ട് ചെയ്യേണ്ടി വന്നു അപ്പോൾ ഡൈവേർട്ട് ചെയ്ത് ചെന്നപ്പോൾ അതൊരു വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലെത്തിപ്പോയി അപ്പോഴേക്കും വൈകുന്നേരം ഏകദേശം സമയം 3:45-4 മണിയായി കഴിഞ്ഞിരുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കയറ്റം ആയിരുന്നില്ല ആ ഇറക്കം നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കില്ല അങ്ങനെ വന്നപ്പോഴും ഞങ്ങൾ കുറച്ച് അപ്സ്ട്രീമിലേക്ക് നടന്നിട്ട്
ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ ഹാൾട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തിന് അവിടെ കുറച്ച് പാറകൾ കിട്ടി. അപ്പോൾ പാറകളുടെ മുകളിൽ ഇരുന്നിട്ട് ഞങ്ങൾ നേരം വെളുപ്പിച്ചു. ഈ രക്ഷാപ്രവർത്തനം രണ്ട് ടീമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവരോട് അവർ വളരെ ബുദ്ധിമുട്ടിയാണ്. അവരുടെ മുന്നിൽ ആനയൊക്കെ വരുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ ആ ഒരു വല്ല അനുഭവം ഉണ്ടായിരുന്നു? ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ആനയുടെ ശല്യങ്ങളൊന്നും ഉണ്ടായില്ല. ഒരുപക്ഷെ ഇനിയിപ്പം രാത്രി മഴയായതുകൊണ്ട് ഞങ്ങളൊരു പക്ഷേ ശ്രദ്ധിക്കാതെ പോയതായിരിക്കാം. പക്ഷേ ആനയുടെ ഒരു സമീപത്തുള്ളതായിട്ടുള്ള ഒരു യാതൊരുവിധ സൂചനയും ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. സാധാരണഗതിയിൽ ഞങ്ങൾ പോകുമ്പോൾ ഈ പടക്കമായിട്ടാണ് പോവുക. അപ്പോൾ ആനകളെ ഓടിക്കുന്നതിന് വേണ്ടി പടക്കം ഉപയോഗിക്കാറുണ്ട്. ഈ ഉദ്യോഗസ്ഥ സംഘം മറ്റ് രണ്ട് ടീമുണ്ട്, അവർ വന്നതുകൊണ്ട് തന്നെയാണോ ഈ വഴി ഇപ്പോൾ കണ്ടെത്താനായത്? തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം ഈ ഫോറസ്റ്റിൻ്റെ ഒഫീഷ്യൽസ്, അവരുടെ ഫോറസ്റ്ററായിട്ടുള്ള ഇബ്രാഹിം ബാദുഷയും അതോടൊപ്പം കൃഷ്ണൻകുട്ടിയും അവരുടെ നേതൃത്വത്തിൽ അവരുടെ ഫോറസ്റ്റ് സംഘം വന്നില്ലായിരുന്നു എങ്കിൽ ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ എങ്ങനെയാണോ കഴിഞ്ഞത് അതിന് ദുഷ്കരമായിട്ട് ഇന്നത്തെ രാത്രി കഴിയേണ്ടി വരുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർ വന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് ഇവിടെ എത്തിച്ചേരാനായിട്ട് കഴിഞ്ഞത്. അല്ലെങ്കിൽ ഞങ്ങൾ എത്തിച്ചേർന്ന പോയിന്റിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുമായിരുന്നു. അതുതന്നെയാണ്, വളരെ ശ്രമകരമായ ഒരു രക്ഷാ ദൗത്യമായിരുന്നു. രണ്ട് ടീമായി മലമ്പുഴയിൽ നിന്നും വാളയാറിൽ നിന്നുമായി രണ്ട് ടീമായി ഉദ്യോഗസ്ഥ സംഘം ഇവരെ രക്ഷാപ്രവർത്തനത്തിനായി ഉൾക്കാട്ടിലേക്ക് പുറപ്പെട്ട് തിരികെ എത്തിച്ചത്. ഏതായാലും ഇപ്പോൾ ആ 14 ടീമുകൾ അവരെല്ലാം സുരക്ഷിതരായി തന്നെ മലമ്പുഴയിലേക്ക് എത്തിയിരിക്കുന്നു. മലമ്പുഴ കവ ഭാഗത്ത് ഒന്നാം പുഴ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്.